നമസ്കാരം ചേച്ചി. ഞാൻ പുഷ്കരൻ. ചേച്ചിക്ക് എന്നെ മനസ്സിലായില്ലേ? രണ്ടാഴ്ച മുമ്പ് അപ്പുറത്ത് വെച്ച് കണ്ട. ഓ, ഓർക്കുന്നു. ഇൻഷുറൻസ്, ഈ വിധവകൾക്കുള്ള ഇൻഷുറൻസ് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് അന്നൊരു പോക്ക് പോയതാ. ഓ, എന്ത് ചെയ്യാം ചേച്ചി, ഭയങ്കര തിരക്കായി പോയി. പിന്നെ ചേച്ചിക്കൊരു മോളുണ്ടല്ലോ. അതെ, എന്താ? അല്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ. താൻ എന്നെ വർത്താനമായി പറയുന്നേ. അയ്യോ, ചേച്ചി തെറ്റിദ്ധരിച്ചിരിക്കുന്നു, എനിക്ക് വേണ്ടി അല്ല. പിന്നെ നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. അല്ല, ഇൻഷുറൻസ്? അതെ ചേച്ചി, ഒരു ഇൻഷുറൻസ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് കിട്ടാവുന്ന ഏറ്റവും നല്ല സുഹൃത്താണ്. കുടുംബഭദ്രതയാണ് ഞങ്ങളുടെ ലക്ഷ്യം. കൂട്ടത്തിൽ അല്പം മാരേജ് കൺസൾട്ടേഷൻ കൂടെ ഉണ്ട്. അത് പോട്ടെ, പയ്യന് എന്നാ പണിയാ? കമ്പ്യൂട്ടർ എഞ്ചിനീയറാ, ജർമ്മനിയിലാ. 20 ലക്ഷം രൂപയുടെ പോളിസിയാണ് എടുത്തിരിക്കുന്നത്. ഏ, വാ, അകത്തോട്ട് കേറിയിരുന്ന് സംസാരിക്കാം. താങ്ക് യു ചേച്ചി. അങ്ങോട്ട് ഇരിക്കാം, അകത്തിരുന്ന് സംസാരിക്കാവുന്നേ. അല്ല ചേച്ചി, അത് ഞാൻ പിന്നെ വരാം. എന്താ? അല്ല, ഞാൻ തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്താ വന്നിരിക്കുന്നത്. ഇത് ശരിയാവില്ല. എന്താ ശരിയാവാത്തെ? ഇല്ല, ശരിയാവത്തില്ല. എടി കൊച്ചു, നീ ആവി പിടിക്കാനുള്ള വെള്ളം എവിടെ വെച്ച് വെക്കുക? ആ പുട്ടുകൂടത്തിലുണ്ടല്ലോ. അല്ല, സാറെന്താ ഇവിടെ? ഞാനിവിടെ അല്ല, പിന്നെ എവിടെ പോവാനാ? അല്ല, താനെന്തിനാ വന്നത്? മോൾക്കൊരു കല്യാണാലോചനയായി വന്നതാ. താനിപ്പോ ഈ പണിയും തുടങ്ങി? മറ്റു പല പണികളെക്കാളും ഇതല്ലേ സാറേ നല്ല പണി? പണി എന്തോ ആയിക്കോട്ടെ, ഈ വീട്ടിൽ നിന്ന് ഒരു ബന്ധത്തിന് എനിക്ക് താല്പര്യമില്ല. പിന്നെ എന്നാതിനാ വന്നേ? വന്നപ്പോ എനിക്കുള്ള ധാരണയല്ല ഇപ്പോ എനിക്കുള്ളത്. ഇപ്പൊ തന്റെ ധാരണക്ക് എന്നാ പറ്റി? ഒരു അന്യപുരുഷൻ തേരാപ്പാര കേറിയിറങ്ങുന്ന വീടാണിതെന്ന് മനസ്സിലായി. അന്യപുരുഷനോ? എടോ, ഞാൻ ഇവിടുത്തെ പുരുഷനാണോ? മിണ്ടാതിരിക്കും സാറേ, വീടെടുത്ത് കിടന്ന് ഉരുളാവേ. എടോ, അനാവശ്യം പറയാറുണ്ടോ? അങ്ങോട്ട് നടക്കാൻ. എന്നാത്തിന് അയാളെ തല്ലാനും പിടിക്കാനും പോയത്? പിന്നെ ചെറ്റത്തനം പറഞ്ഞ തല്ലാതെ ഉമ്മ വെക്കണോ? അയാള് പറഞ്ഞ കാര്യം എന്നാന്ന് മനസ്സിലായോ? ഇല്ല. അന്ന് പൂവാലിനെ പിടിക്കാൻ വിശ്വനാഥ് സാറിന്റെ വീട്ടിൽ ഒളിച്ചിരുന്നപ്പോ ഇയാള് കേറി വന്നില്ലേ? വന്നു. ആ, അപ്പൊ അയാൾ എന്നാ വിചാരിച്ചെന്ന് അറിയോ നിങ്ങക്ക്? ഏ, അത് പിന്നെ ഞാൻ സുലുവിന്റെ ആന്നേ. ഇപ്പൊ തലയിൽ ടൗല് വിട്ട് പതുങ്ങി പതുങ്ങി മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അയാൾ എന്നാ വിചാരിക്കും? അയ്യേ, ആകെ നാണക്കേടായല്ലോ, ഇനി എന്നാ ചെയ്യും? വല്ലോ രണ്ട് നല്ല വർത്താനം പറഞ്ഞ് സമാധാനിപ്പിക്കേ. നല്ല ആലോചനയാ, ചെക്കൻ ജർമ്മനിയില. ഞാൻ ആരോടും പറയില്ല, ഒരിക്കലും ഒരു ഇൻഷുറൻസ് ഏജന്റ് കുടുംബം കലക്കില്ല. അയ്യോ അനിയ, തെറ്റിദ്ധരിച്ചിരിക്കുക, ഇത് എന്റെ വീടാ, അത് എന്റെ ഭാര്യ. അപ്പോ അതോ? അത് എന്റെ ഫ്രണ്ടിന്റെ വീട്, അത് അയാളുടെ ഭാര്യ. ഓഹോ, അപ്പോ സ്വന്തം സുഹൃത്തിനെയാണ് വഞ്ചിച്ചിരിക്കുന്നത് അല്ലേ? ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല അനിയ, ഒക്കെ അനിയന്റെ തോന്നലുകളാ. ഇനിയിപ്പോ കരിക്കിന് ഞാൻ എവിടെ പോവാനാ? തെങ്ങി കരിക്കിതിപ്പുണ്ട്, കയറാൻ എനിക്ക് അറിയില്ല. അനിയനറിയോ? അങ്ങനെ തെങ്ങി കയറി കരിക്കിട്ട് വെള്ളം കുടിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. കുറച്ച് വൈനിരിപ്പുണ്ട്. വൈനോ? വൈനാണെങ്കിൽ കേക്കുണ്ടാവുമല്ലോ. ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാക്കും. വാ അനിയ, വാ. താങ്ക്യൂ സാർ. സാർ, ഞാൻ ഷൂ ഒന്ന്. ഓ, അതൊന്നും വരണ്ട, ഷൂട്ടുണ്ട്. നമ്മുടെ വീടല്ലയോ. എന്നതാ വന്നാലും തന്നെ നിൽക്കുന്നേ, ഇരിക്കനിയ. താങ്ക്യൂ സാർ. പിന്നെ ചെക്കൻ എവിടെ തരണ? തിരുവല്ലയ്ക്ക് അടുത്ത് ഇരവി പേരൂര സ്ഥലം. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോൻ. ജർമ്മനിയിലായിട്ട് 5 വർഷമായി. എന്തൊക്കെയാ കണ്ടീഷൻസ്? ഓ, അങ്ങനെ കണ്ടീഷൻസ് ഒന്നുമില്ല. ഏതായാലും ഈ വീട് കുട്ടിക്കുള്ളതായിരിക്കുമല്ലോ. അത് പിന്നെ അവൾക്ക് തന്നെയല്ലേ, ഞങ്ങളുടെ കാലശേഷം. അത് മതി. പിന്നെ കാപ്പിത്തോട്ടം 50 ഏക്കർ വരില്ലേ? അത് വരും. അല്ല, ഇത്ര കൃത്യമായിട്ട് അങ്ങനെ അറിഞ്ഞു സാർ? ഒരു കാര്യത്തിനിറങ്ങുമ്പോൾ
എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇറങ്ങാറുള്ളൂ. അതാ എന്റെ ഒരു സ്റ്റൈൽ. അത് നല്ലതാ. ഞങ്ങൾ പറഞ്ഞ് നിങ്ങൾ അറിയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ അന്വേഷിച്ച് അറിയുന്നല്ലേ. പിന്നെ സ്വർണം ഒരു 3. 3 പവനോ? 30? 300? 3 കിലോ. ഇപ്പോഴത്തെ കാലത്തെല്ലാം കിലോ കണക്കിനല്ലേ സാറേ? അല്ല, ഈ ചെക്കൻ എന്നതാ പണി? ഞാൻ പറഞ്ഞില്ലേ ജർമ്മനിയിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ. ആലോചിക്കണ്ട, ഈ പറഞ്ഞത് ഒട്ടും കൂടുതലല്ല. ഇത് ആരുടെ പടമാ? അതെന്റെ വല്യപ്പന്റെ. എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു. ഏയ്, കാണാൻ വഴിയില്ല, മരിച്ചിട്ട് 10-20 വർഷമായി. പിന്നെ പയ്യന്റെ ഫോട്ടോ വല്ലതും കയ്യിലുണ്ടോ? എന്തിനു ഫോട്ടോ, ആളിനെ തന്നെ കാണിച്ചു തരാം. എപ്പോഴാ സൗകര്യം എന്ന് പറഞ്ഞാ മതി, അവരെല്ലാരും കൂടെ പെണ്ണ് കാണാനെങ്കി വരും. പക്ഷെ അതിനു മുമ്പ് ഈ കണ്ടീഷൻസ് നിങ്ങൾ ഓക്കെ ചെയ്താൽ മാത്രം. ഞാൻ ഇപ്പൊ വരാം. എടി, നീ വൈൻ എടുത്ത് വെച്ചില്ലേ? ഇവിടെ വെച്ചിരുന്ന വൈൻ എന്തേ? ഇന്നലെ ഇവിടെ കുറച്ചുണ്ടായിരുന്നാണല്ലോ. ഓ, ഓർമ്മയില്ലാതെ ബാക്കിയും കൂടെ കഴിച്ചു കാണും. ഇനിയിപ്പ എന്നാ ചെയ്യും? അയാളോട് പറഞ്ഞും പോയി. എന്നാ കേക്ക് എടുക്ക്. കേക്കും ഇല്ല. പിന്നെ വൈനില്ല. വൈനില്ലേ? കേക്കും ഇല്ല. സ്ക്വാഷ് ഇരിപ്പുണ്ട്. സ്ക്വാഷ് ഞാൻ കുടിക്കില്ലെന്ന് പറഞ്ഞില്ലേ? സ്ക്വാഷ് അല്ല, സ്ക്വാച്ച്. സ്ക്വാച്ച്? അതാവാം. ഐസ് ഉണ്ടായിരിക്കുമല്ലോ. ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാക്കാം. നേരത്തെ കേക്ക് ഉണ്ടാക്കിയ പോലെ. ഇതങ്ങനല്ല, ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ ഹിമാലയത്തിൽ പോയി മഞ്ഞേട്ടം കൊണ്ടുവരും. ഞാനൊരു കമ്പനി ഇല്ലാണ്ടിരിക്കുവായിരുന്നു. ഈ ജലദോഷം പോണേലേ രണ്ടെണ്ണം വെള്ളം തൊടാതെ അടിക്കണം. ഓ, ഞാനിപ്പോ വരാം. ഇക്കണക്കിന് പോയാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ വീട് പെണ്ണിന്റെ പേരിലാവും. കെട്ടാൻ പോണ ചെക്കന്റെ ഭാഗ്യം. ഓ, ഇത് എന്നാ ഉറക്കവാ? കർത്താവ് പോലും 3 അന്ന് ഉയർത്തെഴുന്നേറ്റു. ക്രിസ്മസ് കഴിഞ്ഞ് 2 ദിവസമായി, ഇത് എപ്പോഴാ ഒന്ന് ഉയർത്തെഴുന്നേക്കുന്നേ? അതെങ്ങനെ തലപോക്കുന്നേ? 2 ദിവസമായി കുടിച്ച കുപ്പികൾ പെറുക്കി വിറ്റ ന്യൂ ഇയർ ആഘോഷിക്കാം. ദേ, കാപ്പി ഇവിടെ എടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. വേണേ എടുത്തു കുടിച്ചോ, എനിക്കേ അടുക്കള വേറെ പണിയുണ്ട്. ആ സുലുവോ, ഇന്ന് ഓഫീസിൽ പോണ്ടായോ? ഇന്ന് അവധിയല്ലേ റംസാൻ. ഓ, ആരറിയുന്നു ഇതൊക്കെ? ടിവി കാണാൻ പോലും സമയമില്ല. സീരിയൽ കണ്ടിട്ട് തന്നെ 3-4 ദിവസമായി. സീരിയൽ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, എല്ലാം ഒരുപോലെ തന്നെയല്ലേ. ആ തൂക്കുകയറ് നിർത്തിയത് കഷ്ടായിപ്പോയി. അയ്യോ, അതിന്റെ പേര് മാറ്റി, മണിയറയിലെ തൂക്കുകയറിനാക്കി. വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രി മണിയറയിൽ ഫാനിൽ കെട്ടിത്തൊങ്ങിച്ചാവാൻ ശ്രമിക്കുന്ന നായികയുടെ ഫ്ലാഷ് ബാക്കിലാ ഇപ്പൊ കഥ തുടങ്ങിയിരിക്കുന്നേ. കഴുത്തിൽ കുരുക്കിട്ടു നിൽക്കുമ്പോ നന്ദിനി ഓർക്കുന്ന കാര്യങ്ങളാ കഴിഞ്ഞ 10-45 ദിവസത്തെ എപ്പിസോഡ് കാണിച്ചോണ്ടിരിക്കുന്നേ. അപ്പൊ കല്യാണം കഴിച്ച പയ്യനോ? അയാള് മാത്രമേ കുളിച്ചോണ്ട് നിൽക്കുക. കർത്താവേ, 45 ദിവസമായിട്ടുള്ള കുളിയോ? സാധാരണ 16 റോളിന്ന് കേട്ടിട്ടുണ്ട്. അയ്യോ, ഇതൊന്നും അല്ല കൊച്ചന്നെ, നായകന്റെ റോളിന്ന് പ്രിൻസില്ലേ, അയാളുടെ ഡേറ്റ് കിട്ടായില്ലെന്ന്. അയാൾ ഏതോ തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. ഓഫീസിലെ മേരി പറഞ്ഞതാ. അപ്പൊ ആ പടം തീരുന്ന വരെ അയാൾ കുളിച്ചോണ്ടിരിക്കോ? ആ അല്ല, തോമാച്ച എവിടെ? ഒന്നും പറയണ്ട, ക്രിസ്മസിന് ശേഷം ഇതുവരെ നിന്ന് കണ്ടിട്ടില്ല. അതെന്താ, കാലിന് വല്ലതും? അല്ലെന്നേ, തല പൊങ്ങണ്ടേ? ഓ, വിശ്വട്ടന്റെ ഭാഷയെ പറഞ്ഞ ചുറ്റുകളൊക്കെ ആയിരുന്നല്ലേ.
നേരത്തെ കൊടുത്ത കാപ്പി തണുത്ത് കാണും. അടുത്ത അയ്യോ തോമാച്ചയാ, എന്തുവാ രാവിലെ ഒരു കള്ളനും പോലീസും കളി? ഒന്നുമില്ല, ഞാൻ ഈ പത്രം ഇവിടെ ഒന്ന് അന്വേഷിക്കായിരുന്നു. പത്രം അവിടെ ഉണ്ടല്ലോ. ഓ വാ, പത്രം. പിന്നെ തോമാച്ചായ, ഇങ്ങനെ ചുറ്റുവിളക്കൊക്കെ വച്ചാ ന്യൂ ഇയറിന് എന്തോ ചെയ്യും. 12 തിരിയെങ്കിലും വെക്കണ്ടായോ? വേണം വേണം ഭർത്താവേ, രാവിലെ തിരി കയറി പിടിച്ചിരിക്കുകയാണ്. അല്ല, ഈ ചുറ്റുവിളക്ക് കത്തിക്കാൻ സാധാരണ എത്ര തിരി വെക്കേണ്ടി വരും? അത് ഈ ക്ഷേത്രത്തിന്റെ വലിപ്പം പോലെ ഇരിക്കും. പള്ളിയുടെയോ കുരിശടിയുടെയോ കാര്യമാണെങ്കിൽ എത്ര മെഴുതിരി വേണമെന്ന് പറയാമായിരുന്നു. ഒരു തിരി എന്ന് വെച്ചാ അതിന്റെ അളവ് വിശ്വട്ടം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഒരു മെഴുകുതിരി എന്ന് വെച്ചാ എത്ര പഗ്ഗ? എന്റെ സുലു, രാവിലെ ഒരു കാപ്പി കുടിക്കാനുള്ള മൂടലാ ഞാൻ. എന്റെ മനസ്സിലെങ്ങനെ ചഞ്ചലപ്പെടുത്താതെ ഇനി ന്യൂ ഇയർ വരെ തൊഴിലെന്ന വാശിയില്ല ഞാൻ. ഇത് കേട്ടോ, ഇനി ന്യൂ ഇയറിന് ഒരുപാട് ദിവസം. പക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, വരുന്ന ജനുവരി 1 മുതൽ കംപ്ലീറ്റ് നിർത്താൻ പോവുക. വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആ ശരിയാ, കഴിഞ്ഞ December 31 രാത്രി നിർത്തിയതാ, പിന്നെ January 1 രാവിലെ തുടങ്ങിയുള്ളൂ. കളിയാക്കാതടി കൊച്ചു, എല്ലാ ദുശീലങ്ങളിൽ നിന്നും ഞാൻ മുക്തനാകും. ഓ, വല്യപ്പനൊക്കെ ആയിട്ടായിരിക്കും. എനിക്കൊരു നല്ല മരുമോൻ വരട്ടെ, എന്നിട്ട് വേണം എല്ലാം നിർത്താൻ. അല്ല പറഞ്ഞു പറഞ്ഞ, നമ്മുടെ ഇൻഷുറൻസ് കൊണ്ടെന്ന ആലോചന എന്തായി? ഒരു ദിവസം പയ്യനെയും കൊണ്ട് വരാന്നാ പറഞ്ഞേ. നല്ല പയ്യനാണെങ്കിൽ അങ്ങ് നടത്തിയേക്കണം, കൊടുക്കുന്ന കാര്യത്തിൽ കടുമ്പിടുത്തൊന്നും വേണ്ടാന്നേ. സ്വർണം 3 കിലോയാ. അയ്യോ അതൊക്കെ കുറവാണ് തോമാച്ചായ. 3 കിലോ സ്വർണം എന്ന് പറഞ്ഞാ ഇന്നത്തെ കാലത്ത് എന്തോ ഉണ്ട്? 3 കിലോ പഞ്ചസാരയുടെ വെയിറ്റ് അല്ലേ വരൂ? അത് ശരിയാ. ചിരിക്കണ്ട, ഇപ്പോഴായതുകൊണ്ട് 3 കിലോയിൽ ഞങ്ങൾക്ക് നിർത്താം. ഒരു 10 വർഷം കഴിയുമ്പോ അവിടെ ആവശ്യം വരുമല്ലോ, അപ്പോഴേ 10 കിലോ വേണ്ടിവരും. അന്നൊക്കെ സ്വർണത്തിന് വലിയ വിലയൊന്നും കാണില്ലെന്നേ. കൊച്ചിനെ നോക്കിക്കോ, 1 കിലോ സ്വർണം അന്ന് 10 രൂപയ്ക്ക് കിട്ടും. 10 രൂപ? 10 രൂപ പോരാന്നോ? ഇന്നത്തെ കാലത്ത് ഈ 10 രൂപ കിട്ടാൻ എന്ത് ബുദ്ധിമുട്ടാന്നറിയോ? അത് മാത്രമല്ല, ശമ്പളത്തിൽ 10 രൂപ കൂടുമെങ്കിൽ എത്ര കാലം സമരം ചെയ്യണം? പിന്നെ ഈ 10 രൂപ എന്ന് പറയുന്നത് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഫിക്സ് ചെയ്ത റേറ്റാ. ഇപ്പൊ ഈ പുതുവത്സര ആഘോഷം എന്ന് പറഞ്ഞ് വരുന്ന 8-ാമത്തെ ആൾക്കാരാ നിങ്ങള്. ബ്രദേഴ്സ് ക്ലബ്ബ്, കൊച്ചാർ ബ്രദേഴ്സ്, കോണ്ടിനെന്റൽ ക്ലബ്ബ്, ഇവരെല്ലാം 10 രൂപ വാങ്ങി സന്തോഷമായിട്ട് പോയി. ചേച്ചി, അത് ഞങ്ങളുടെ പ്രോഗ്രാം അവരുടെ പ്രോഗ്രാം പോലെ അല്ല. എം ജെ ശ്രീകുമാറിന്റെ ഗാനമേള, ദിവ്യ ഉണ്ണിയുടെ ഡാൻസ്, പിന്നെ December 30 രാത്രി 12 മണിക്ക് വെടിക്കെട്ട്. വെടിക്കെട്ടോ? അത് പുതുവർഷത്തെ എതിരേൽക്കാൻ. അല്ല, വെടിവെച്ചില്ലെങ്കിൽ പുതിയ വർഷം വരൂലേ? കഴിഞ്ഞ വർഷം കൊറേ വെടിവെച്ചല്ലോ മില്ലിനെ ആഘോഷിക്കാൻ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ശമ്പളം കൂട്ടി കിട്ടിയോ? ചേച്ചി, കാശ് തരാൻ പറ്റിയല്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. പറ്റില്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇത് കൂടുതൽ തരാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഈ കോളനിയിൽ ഇത്രയും ദാരിദ്ര്യം പറഞ്ഞ ചേച്ചി മാത്രമേ ഉള്ളൂ. ദാരിദ്ര്യം? ഇത് ദാരിദ്ര്യം പറഞ്ഞൊന്നല്ല ഞാൻ കാര്യം പറഞ്ഞത്. ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഈ കോളനിയിലെ മറ്റു പെണ്ണുങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഭർത്താക്കന്മാർ കൊണ്ട് കൊടുക്കുമ്പോ അവർ വിചാരിക്കും വെറുതെ കിട്ടുന്നതാണെന്ന്. പിന്നെ കൈക്കൂലി കിട്ടുന്ന ജോലിയൊന്നും അല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളത്. ചേച്ചി, വെറുതെ സംസാരിച്ച സമയങ്ങളുണ്ടോ? ഞങ്ങൾ സാറിനെ കണ്ട് കാര്യം പറഞ്ഞോളാം. സാർ ഇവിടെ ഇല്ല, മാത്രമല്ല സാറിന് കേട്ടാ മനസ്സിലാവുന്ന കാര്യങ്ങൾ എനിക്കും മനസ്സിലാവും. കുട്ടികൾ എന്താ അവിടെ? വിദ്യാഭ്യാസത്തിന്റെ ബുദ്ധിയുടെ കാര്യത്തില് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ. പുതിയ വേലക്കാരനാ, അടേ പുതിയ ചെക്കനാ, ഭയങ്കര അഹങ്കാരിയാ. സാറിന് ഞങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ പറ്റും. സാറിന്റെ അത്രയും കലാബോധം ചേച്ചി. കോളേജിൽ പഠിച്ചോണ്ടപ്പോഴേ ഞാനും കലാപ്രതിഭയൊക്കെ ആയിരുന്നതാ. പത്രക്കാരോടാവോ ഈ കാച്ചുന്നത്? അപ്പൊ എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞില്ല ഒരു പൈസ പോലും കൂടുതൽ തരില്ല. വേണ്ട ചേച്ചി, ആ 10 രൂപയ്ക്ക് 3 തേങ്ങ കിട്ടും. ചേച്ചി പഴങ്ങാടി കിണകോവില് തേങ്ങ അടിച്ചാ മതി ഞങ്ങളുടെ പ്രോഗ്രാം വിജയിക്കാൻ. ഒരെണ്ണം കൂടുതൽ അടിച്ചേക്കാം, 4 എണ്ണം. എന്താ വേണ? ഞങ്ങൾ സാറിനെ കണ്ട് വാങ്ങിച്ചോളാം. അയ്യോ അയ്യോ, സോറി സോറി. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. എന്താ വല്ല ഭീകരമാരും ഉണ്ടോ അവിടെ? ഭീകരമാരല്ല, ഇത് അതിലും ഭീകരാ, പിരിവുകാര്. വല്ലതും കൊടുത്തങ്ങ് പറഞ്ഞു വിട്ടാ പോരായിരുന്നോ? വല്ലതും കൊടുത്തുവിടാനോ? 10 രൂപ കൊടുത്തിട്ട് പോരാന്ന്. എന്തിന്റെ പിരിവാ? ന്യൂ ഇയർ ആഘോഷം, എം ജി ശ്രീകുമാറിന്റെ ഡാൻസ്, ദിവ്യ അവനുടെ ഗാനമേള, പിന്നെ വെടിക്കെട്ട്. എം ജി ശ്രീകുമാറിന്റെ ഡാൻസ്? അല്ല, വെടിക്കെട്ട്. വെടിക്കെട്ടാ? അയ്യോ, മനസ്സിലായി. എന്നാലും ഇത്രയും പരിപാടികളുള്ള സ്ഥിതിക്ക് 10 രൂപ തീരെ കുറഞ്ഞു പോയി. ഒരു 25 രൂപയെങ്കിലും കൊടുക്കായിരുന്നു. ഞാൻ അവരെങ്കിലും വിളിക്കാം. ഇത് അഭിമാന പ്രശ്ന. പിരിവുകാർക്ക് എന്താ അഭിമാനം? ഞാൻ ഒന്ന് വിളിച്ചാ അവരിപ്പോ ഇങ്ങനെ തിരിച്ചു വരും. അയ്യോ, പിരിവുകാരുടെ അല്ല, പിന്നെ എന്റെ അഭിമാന പ്രശ്ന. എന്താ അവര് മോശമായിട്ട് വല്ലതും പെരുമാറിയോ? അവരെന്നെ ദരിദ്രവാസിന്ന് വിളിച്ചു.
അത് കറക്റ്റ് അല്ലേ? അല്ല, അവര് നിന്നെ ഇൻസൾട്ട് ചെയ്തു എന്ന് നീ പറഞ്ഞത് കറക്റ്റ് അല്ലേ? കളിയാക്കിയതാണല്ലേ. കളിയാക്കിയ എന്റെ ഭാര്യ അവരെന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ കയ്യും കെട്ടി നോക്കിക്കൊന്ന് നിന്റെ വിചാരം? ഇപ്പൊ തന്നെ ചോദിച്ചത് ബാക്കി കാര്യം. തല്ലിന് മേടിക്കണമെന്ന് പോണ്ട, അവര് ആലോലാതികളാ. എന്നാലും അത് ശരിയല്ലേ. ഒന്നും വേണ്ട, അവര് ചേട്ടനെ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞാ പോയിരിക്കുന്നേ. അയ്യോ, അതല്ല, ചേട്ടനെ കണ്ട് കുറെ കൂടി കാശ് വാങ്ങാലോ എന്ന് അവര് പറഞ്ഞു. അത്രേ ഉള്ളോ? അതിലവര് നിർത്തിയ നന്നായി, ഇല്ലെങ്കി അവരുടെ അന്ത്യമായിരുന്നു. എന്നാ ഞാൻ പോയിട്ട് വരേ. പോകുന്നൊക്കെ കൊള്ളാം, ഇപ്പൊ അവരെ വഴി വെച്ച് കാണും. ഇപ്പൊ തന്നെ എഴുതി കൊടുക്കണോ? അയ്യോ അതല്ല, അവർ കാശ് കൂടുതൽ ചോദിക്കും. എന്റെ അഭിമാനം ഓർമ്മയുണ്ടല്ലോ. നിന്റെ അഭിമാനം എന്ന് പറഞ്ഞാൽ എന്റെയും കൂടി അഭിമാനമാണ്. 10 പൈസ ഞാൻ കൊടുക്കില്ല. എന്നാലേ ഒരു സന്തോഷ വാർത്തയുണ്ട്. വർക്ക്ഷോപ്പ് ഇന്ന് ഇന്ന് എന്റെ സ്കൂട്ടർ തിരിച്ചു കിട്ടും. എന്താ ചിരിച്ചത്? അല്ല, ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കൊറേ നാളായി. ഒരു കാര്യം ചെയ്യ്, എന്റെ സ്കൂട്ടർ ഇവിടെയുണ്ട്, അത് എടുത്തോണ്ട് പൊയ്ക്കോ. ചിലപ്പോ തിരിച്ച് നടക്കേണ്ടി വന്നാലോ. ഇതും ഇൻസൾട്ട് ആണ്. ഹലോ, ആ ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് കമ്പൈൻ സ്റ്റഡീസിന് പോകുന്നു എന്ന് പറഞ്ഞ ഞാൻ ഇറങ്ങുന്നേ. പറഞ്ഞ സമയത്ത് തന്നെ അവിടെ കാണണേ. ആ ഞാനിതാ ഇറങ്ങുന്നു. മേഴ്സിയുടെ വീട്ടിലേക്കാ. ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ ഇത്തവണ എക്സാം, കമ്പൈൻ സ്റ്റഡീസിന് പോവാ. അപ്പൊ നീ ഉച്ചക്ക് ഉണ്ണാൻ വരത്തില്ലേ? ഇല്ല, ഇന്ന് സഹിതയുടെ വീട്ടിലാ ഊണ്. ഇന്ന് റംസാൻ അല്ലേ? ആ വൈകുന്നേരം മുന്നേ ഞാൻ എത്തണം. ആ കണ്ടോ വെച്ചു, ഇന്ന് റംസാൻ അവധിയായിട്ട് പോലും അവൾ കമ്പൈൻ സ്റ്റഡിക്ക് പോകുന്നത്. ഇവിടെ ഞാൻ ജയസാരി എന്നെയാക്കും. അപ്പൊ ആ ജർമ്മനിക്കാരനോട് എന്നാ പറയും? അവനോട് പോവാൻ പറ. ഇവളാദ്യം ഇന്ത്യ ഭരിക്കട്ടെ. അല്ലേലും അവൾക്ക് ഭരിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. ആ ഹെൽമെറ്റ് എവിടെ? ആ വിട്ടോ വിട്ടോ. അശോക, മറ്റേ താടകയുടെ ഭർത്താവാ വരുന്നേ. ആ കണ്ടിട്ട് ഇയാളും ഒരു ദരിദ്രവാസിയാണെന്നാ തോന്നുന്നേ. അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ക്ലച്ചിന്റെ ആണെങ്കിൽ ബൗഡ നന്നാക്കിയ മതി. ഇനി ഗിയറിന്റെ ആണെങ്കിൽ അത്. നമസ്കാരം. എന്താ എല്ലാരും കൂടി? അത് ഞങ്ങൾ സാറിന്റെ വീട്ടിൽ വന്നിരുന്നു. ക്ലബിന്റെ വകയായിട്ട് ഒരു പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓ, എം ജി ശ്രീകുമാറിന്റെ ഗാനമേള, ദിവ്യ ഉണ്ണിയുടെ ഡാൻസ്, വെടിക്കെട്ട്. അപ്പൊ ചേച്ചി എല്ലാം പറഞ്ഞോ? പറഞ്ഞു. പറഞ്ഞ് തരണമെന്ന് അവള് മനസ്സിൽ ഉദ്ദേശിച്ചാണ്. പക്ഷേ ഞാനവിടെ ഇല്ലായിരുന്നെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഈ പ്രോഗ്രാമിനെ പറ്റി എങ്ങനെ അറിഞ്ഞു? അത് കൊള്ളാം. നാട്ടില് ഇങ്ങനെ ഒരു നല്ല പരിപാടി സംഘടിപ്പിക്കുമ്പോ ഒരു നാട്ടുകാരുടെ നിലയ്ക്ക് ഞാൻ അറിഞ്ഞിരിക്കണ്ടേ? നല്ല കാര്യമായി. അതാണ് സാർ ഞങ്ങളുടെ ക്ലബിന്റെ പ്രത്യേകത. എല്ലാ വർഷവും ഇതുപോലെ നല്ല പരിപാടികൾ നടത്താറുള്ളൂ. ഇതൊക്കെ വലിയ പണത്തിലുള്ള ഏർപ്പാടല്ലേ. പിന്നെ സംശയമുണ്ടോ സാർ? പിന്നെ സാറിനെ പോലുള്ള ഉദാരമതികൾ ഉദാരമായി സംഭാവന നൽകുന്നതുകൊണ്ട് ഉദാരമായി കാര്യങ്ങൾ നടന്നു പോകുന്നു. സാറൊരു കലാസ്നേഹിയും സാഹിത്യകാരനുമാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. അങ്ങനെയൊന്നും ഇല്ല, വല്ലപ്പോഴും ഒക്കെ എഴുതും, അത്ര തന്നെ. അറിയാം സാർ, സാറിന്റെ തമസ് എന്ന ചെറുകഥ ഞങ്ങൾ വായിച്ചിട്ടുണ്ട് സാർ. തമസോ? ഓ തമസ്, തമസ് എഴുതിയ ആ വിശ്വാസം ഞാനല്ല. എന്ന് സാറ് പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കില്ല. സാർ ഇനിഷ്യൽ മാറ്റിയല്ലേ എഴുതുന്നത്? അതെ, ഞാൻ പല ഇനിഷ്യലും സാഹിത്യ കൃതികൾ എഴുതാറുണ്ട്. സാർ ഏത് ഇനിഷ്യലിൽ എഴുതിയാലും ഏത് പേരിൽ എഴുതിയാലും സാറിന്റെ ശൈലി ഞങ്ങൾക്കറിയാം. സാറ് ഞങ്ങളെ കാര്യമായിട്ട് സഹായിക്കണം. ഞാൻ എന്താ തരേണ്ടത്? ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ ഒരു 250 രൂപയെങ്കിലും. അത് കൂടുതലാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ തൽക്കാലം ദാ ഇതിരിക്കട്ടെ, ഒരു 100 രൂപ. നിങ്ങൾ പേടിക്കട്ട, ഇത് ഞാൻ സ്കൂട്ടർ നന്നാക്കാൻ വെച്ചിരുന്ന കാശൊന്നും അല്ല. അല്ല സാറേ, ഇപ്പൊ ഏത് ഇനിഷ്യലാ എഴുതേണ്ടത്? ഇനിഷ്യലോ? എനിക്ക് രസീതൊന്നും വേണ്ട, എനിക്ക് നിങ്ങളെല്ലാവരും വിശ്വാസ. ഏതായാലും പരിപാടിയൊക്കെ ഗംഭീരമാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഇയാൾ ഏത് തമസം എഴുതിയെന്ന പറഞ്ഞു? ഇയാൾ ഒരു ചുക്ക് എഴുതിയിട്ടില്ല, ഒരു പൊട്ട സാഹിത്യകാരനാ. ഇന്നാളെ മീറ്റിംഗ് സംസാരിച്ചാ കേട്ടില്ലേ, ഞാനും MD ഒന്നും. ഇയാൾ ആര്?